السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعظنا، انظرنا، أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم الرحم الرحيم. يا الملك الجبار يا الله، نند فضلك وند رحمة للعالمين، أشرف الخلق أبا سيدنا محمد رسول الله صلى الله عليه وسلم، تنقل شرف وند ني پرت پرت سواله ينقل كند إنه وره ينقللوم ينقلد سنه ينقللوم ഈ മഹത്തായ സ്വലാത്തു മജ്ലിസുമായി ഇവിടുത്തെ സംഘാടകരുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട നാട്ടിലെ പരിസര നാടുകളിലെ ഗൾഫ് നാട്ടിലുൾപ്പെടെ ബായാർ സ്വലാത്തിലും കടാമ്പുഴ ജാറ തിങ്കൽ സ്വലാത്തടക്കം അഹലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകളുമായി സ്ഥാപനങ്ങളുമായി പണ്ഡിത സദാത്തുക്കളുമായി സ്നേഹികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാന്. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ഹംസ മിസ്ബാഹിയുടെ മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണം നടന്ന മറ്റ് ധാരാളം ഉസ്താദുമാരും ഫൈദിമാരും ദാരിമി സഖാഫി അഹ്സനി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം നമ്മുടെ ഈ നാട്ടിലെ പരിസര നാടുകളിലെ ഉസ്താദുമാർ ഇവിടെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. വളരെ വൈകിയ ഈ സമയം, പെട്ടെന്നാണല്ലോ ഇങ്ങനൊരു ഡേറ്റ്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച നാലഞ്ചു ദിവസമായുള്ളൂ ഇങ്ങനെ ഡേറ്റ് കൊടുത്തിട്ട്. ഇന്നൊക്കെ മറ്റു പരിപാടികൾ മാറ്റിയിട്ടാണ് ഇന്നത്തേക്ക് ഡേറ്റ് കൊടുത്തത്. അങ്ങനെ ഈ 4 ദിവസം കൊണ്ട് വലിയ പ്രചരണം നടത്തി ഇത്രയും ജനങ്ങൾ സമ്മേളിച്ച്
വളരെയധികം കഠിനാധ്വാനം ചെയ്ത ഈ സംഘാടകർ നമ്മളെ സിദ്ദീഖ് ഖാഫി, അങ്ങനെ എല്ലാവരും അള്ളാഹു കബൂൽ നൽകട്ടെ, അള്ളാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. ഇൻഷാഅല്ലാ സമയം വൈകിയത് കൊണ്ട് ഇന്ന് പ്രസംഗിക്കുന്നില്ല, ഇനിയും നമ്മുടെ മജ്‌ലിസ് ഇവിടെ നടക്കും. സമയമില്ലെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് ഒരു ഡേറ്റ് കൊടുക്കുന്നുണ്ടാകും. എന്തായാലും ഇൻഷാഅല്ലാ നാളെയാണ് 10,000 പങ്കെടുക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത്. നിങ്ങളൊക്കെ വരണം, ആളമായിട്ട് നമസ്കരിച്ച ഉടനെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് നടക്കും. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനം, അക്സിറു മിനസ്സ്വലാത്തി അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. കാരണം സ്വലാത്ത് എന്നുള്ളത് അത് മറ്റ് അമലുകളെ പോലെ അല്ല, അത് വലിയ സ്വീകാര്യതയുള്ള വലിയ മഹത്വമുള്ള ഒന്നാണ്. അള്ളാഹു നിർവഹിച്ച ഒരു വലിയ വിഷയമാണ്. വിശ്വാസി ജനങ്ങളോട് ചെയ്യാൻ ആജ്ഞയുള്ള വലിയ ബഹുമാനമുള്ള ഒന്നാണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സ്വലാത്ത് ചൊല്ലുന്ന ഒരാള് അള്ളാഹുവിനെ വഴിപ്പെടുന്നതോടുകൂടെ അവന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ രഹസ്യം സ്വലാത്തിലുണ്ട്. ആ വലിയ ബഹുമാനമുള്ള സ്വലാത്തിനെ സംബന്ധിച്ച് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ നമ്മോട് പറഞ്ഞു, ഖബർ എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭയപ്പെടേണ്ട സ്ഥലല്ലേ ഖബർ. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത തങ്ങൾ പറഞ്ഞ മഹാനല്ലേ, ഇസ്ലാമിന്റെ 3-ാമത്തെ ഖലീഫയല്ലേ, അവിടുത്തെ 2 മക്കളെ വിവാഹം ചെയ്തു കൊടുത്ത ദിന്നൂറൈനി എന്ന പേരിൽ ആദ്യം ഒരു മോളെ കല്യാണം കഴിച്ചു കൊടുത്തു, അവരെ വഫാത്തിന് ശേഷം മറ്റൊരു മോളെ കൂടെ നിക്കാഹ് ചെയ്തു കൊടുത്തു. അങ്ങനെ ദിന്നൂറൈനി എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ്. ധാരാളം മഹത്വം അവർക്കുണ്ട്. അവരുപോലും ഖബർ കണ്ടാൽ കരയും. അപ്പൊ തങ്ങളെ സദസ്സിൽ നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്ത് മലക്കുൽ അമീൻ ഓതി കേൾപ്പിച്ച് അത് കേട്ട് മനസ്സ് പൊട്ടി വിശദീകരിക്കുന്ന റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കണ്ട് സ്വഹാബത്തൊക്കെ പരിധി വിട്ട് കരഞ്ഞപ്പോൾ സ്വദീഖന്മാരായ സ്വഹാബത്ത് ഉസ്മാൻ തങ്ങളോട് ചോദിച്ചു, അല്ല ഉസ്മാൻ, നിങ്ങൾ തങ്ങളെ സദസ്സിൽ നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്തോതി കേൾപ്പിച്ച് അവിടുന്ന് കരഞ്ഞ് സ്വഹാബത്തിനെ കരയിപ്പിച്ച് ആ വല്ലാത്ത അവസ്ഥയിലൊന്നും കാര്യമായ വിഷമം കാണാത്ത നിങ്ങൾ ഖബർ കാണുമ്പോ ഇങ്ങനെ കരയുന്നത് എന്തുകൊണ്ടാണ്? മറുപടി വന്നത്, ഓ സ്നേഹിതന്മാരെ, എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്ത് വിശദീകരിച്ച് അത് കേട്ട് എന്റെ സ്നേഹിതന്മാര് കരഞ്ഞപ്പോൾ പാവപ്പെട്ട ഉസ്മാന് കരച്ചിലില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് വിഷമമില്ലാത്തത് കൊണ്ടല്ല, വലാക്കിന്നി സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മൻസിലിൻ, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറാണ്. ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ സഹലാണ്, എളുപ്പമാണ്. അവിടെ ഒരാൾക്ക് ഞെരുക്കമാണോ, ശേഷമുള്ളത് വലിയ ഗൗരവമേറിയതാണ്. ഇപ്പാവപ്പെട്ട ഉസ്മാന്റെ ശ്വാസമടങ്ങി ഖബറിലെത്തിയ അവസ്ഥ അറിയുന്നത് വരെ ഉസ്മാന് സമാധാനമില്ല. എന്നാൽ ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങൾ പറഞ്ഞ വലിയ സന്തോഷത്തിന്റെ വാചകമുണ്ട്. ഏതാണത്? ഫഇന്ന സ്വലാത അലയ്യ നൂറും ഫിൽ ഖബ്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ ഒരാള് സ്വലാത്ത് ചൊല്ലിയാൽ അത് ഖബറിൽ വലിയ പ്രകാശമാണ് കേട്ടോ. ഖബറിൽ അത് വലിയ നൂറാണ്. തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് മീസാനിൽ വലിയ പവറാണ്. ഒരാള് ഖബറിൽ എത്തിയാൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കാണിച്ചു പറയും, മാ തഖൂലു ഫീ ഹാദർ റജുൽ, ഇവരെ കുറിച്ച് നീ എന്തു പറയുന്നു? നിനക്കറിയോ? പരിചയമുണ്ടോ? അപ്പൊ സ്വലാത്ത് മജ്ലിസിനെ അവഹേളിക്കുന്ന ആളുകൾ, അതിനെ കളിയാക്കുന്ന ആളുകൾ, അതിനെ തള്ളിപ്പറയുന്ന ആളുകൾ, തങ്ങളെ സാധാരണക്കാരാക്കുന്ന ആളുകൾ, പുത്തൻവാദികൾ, അങ്ങനെയുള്ള ആളുകൾക്കൊന്നും പരിചയം ഉണ്ടാവില്ല. അവർക്ക് സന്തോഷത്തോടെ മറുപടി പറയാൻ പറ്റില്ല. അതേസമയം തങ്ങളെ മുഹിബ്ബുകൾ, അവിടുത്തെ സ്നേഹികൾ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഹബീബിനെ കൽബിൽ നിറച്ച അവിടുത്തെ മുഹിബ്ബുകളുടെ മറുപടി വന്നുപോയി. അവര് സന്തോഷത്തോടെ ആവേശത്തോടെ മറുപടി പറയുകയാണ്, ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, ഇത് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളാണ്. അങ്ങനെ മറുപടി പറയാൻ കഴിയും, അതിന് സാധിക്കണം എന്ന വലിയ നെയ്യത്തോടെയാണ് ഈ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച്. സമയം 12 മണി കഴിഞ്ഞു, 12:30 മണി കഴിഞ്ഞു. ഒരു ക്ഷീണവുമില്ലാതെ ഉസ്താദുമാരും ഇവിടെ ഉള്ള ജനങ്ങളൊക്കെ വലിയ ആവേശത്തോടെ നാമൊക്കെ ഇവിടെ എത്തിയത് മറ്റൊരു ഭൗതിക ലക്ഷ്യം വെച്ചിട്ടല്ല. ദീനിന്റെ ദാഴ്വത്ത് നടത്തുന്നത്, സ്വലാത്തിന്റെ മജ്ലിസുകൾ നടത്തുന്നത് ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കാണിച്ച് ആ തങ്ങളെ കണ്ട് ഖബറിൽ സന്തോഷത്തോടെ മറുപടി പറയണം. അതുപോലെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്ന, ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന, മാനസികമായി തളരുന്ന സമയം എപ്പോഴാണ്? ക്യാൻസറാണ് ഇത്, 4th stage കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാര് റിജക്ട് ചെയ്യുമ്പോഴാണോ? 2 kidneys തകർന്ന് ഇനി ഡയാലിസിസ് പോലും പറ്റില്ല, കിഡ്നി മാറ്റിവെച്ചാലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല, ആ നിലക്കുള്ള വിവരം അറിയുമ്പോഴാണോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാനസികമായി തളരുന്ന രംഗം അത് സകറാത്തിന്റെ ടൈമല്ലയോ? മരണത്തിന്റെ വക്തല്ലയോ? ആ ടൈം ചിന്തിച്ച് മഹാന്മാർക്ക് കിടന്നിട്ടുറക്കു വന്നില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല, കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല. അങ്ങനെയുള്ള വലിയ ആ പേടിപ്പെടുത്തുന്ന സമയം, വലിയ വിഷമിക്കുന്ന സമയം, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കണ്ട് തപസ്സുമിൽ പിരിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? മിനസ്വലാത്തി അലയ്യ, സ്വലാത്ത് ധാരാളം പറഞ്ഞോ. ആനിയത്തോടെയാണ് ഇവിടെ സ്വലാത്ത് നടക്കുന്നത്, അങ്ങനെയാണ് ബായാറ് സ്വലാത്ത് നടക്കുന്നത്. കാടാമ്പുഴ ജാറത്തുങ്ങളിൽ, മലപ്പുറം മഴദിനിൽ അങ്ങനെ തുടങ്ങിയ അഹ്ലു സുന്നയുടെ സകല സ്ഥാപനങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ മജ്ലിസ് നടക്കുന്നത് അതിനുവേണ്ടിയാണ്, ജനങ്ങളുടെ ഹിദായത്ത്.
നമ്മുടെ ദുനിയാവിന്റെ ആഹ്റത്തിന്റെ സലാമത്തിൽ ദുനിയാവും ആഹ്റവും അള്ളാഹ് പൊരുത്തപ്പെട്ട നിലയ്ക്ക് രക്ഷപ്പെടണം. അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ തക്കവയുള്ളവരുള്ള ജീവിതം ആഹ്റം രക്ഷപ്പെട്ട് കിട്ടണം. ഇവിടെ ആര് പുകഴ്ത്തി പറഞ്ഞാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തി പറഞ്ഞാലും നഷ്ടപ്പെടാനൊന്നുമില്ല. അർഹമുറാഹിമായ ഖാലിഖായ അല്ലാഹ്, നീ ഞങ്ങളെ റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഹിറത്തിലും നിലനിന്ന് കിട്ടും. അതിനുവേണ്ടിയുള്ള മജ്ലിസായി ഞങ്ങളുടെ മജ്ലിസുകളെ നീ കബൂലാക്കണം റഹ്മാനേ. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. ഓ മുആദ്, നിങ്ങളുടെ പ്രവർത്തനം കാരണം, പ്രബോധനം കാരണം, ദഅവത്ത് കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ, സന്മാർഗത്തിലെത്തിയാൽ, ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസ്വത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം നിങ്ങളുടെ ദഅവത്താണ് കേട്ടോ. ആ വലിയ നിയത്തോടെയാണ്, ആ വലിയ കരുത്തോടെയാണ് അഹ്ലു സുന്നയുടെ ഉലമാവും സയ്യിദന്മാരും ഇവിടെ ദഅവത്ത് ചെയ്യുന്നത്. അല്ലാഹു കബൂലാക്കി തരട്ടെ. അതുകൊണ്ട് ജനങ്ങളെ, ഖൽബിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നിറക്കുക. ആ മഹബ്ബത്ത് നിറയാനുള്ള ഒരു വലിയ ദിക്റാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ധാരാളം ചൊല്ലുക, തങ്ങളെ ഹബ്ബിനാൽ കൽബിൽ നിറയ, അങ്ങനെ അള്ളാഹ് പൊരുത്തപ്പെട്ട നിൽക്ക്. ജീവിതത്തിൽ കളവ് പറയണ്ട, അയ്ബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ഉലമാഅനെയും ഗ്രൂപ്പ് തിരിച്ചു തിരിക്കാതെയും പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, ഒരു തങ്ങന്മാരെ കുറവാക്കി പറയണ്ട. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഗുണ്ടാസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ, സിനിമയും സീരിയലും തോന്നിവാസങ്ങളും വർദ്ധിച്ച ഈ കാലഘട്ടത്ത് അള്ളാഹ് പൊരുത്തപ്പെടാത്ത അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി ചുരുങ്ങിയ കാല ആയുസ് അള്ളാഹുവിന് തഖ്വ ചെയ്ത് വറയോടെ ജീവിക്കാൻ നാം സന്നദ്ധരാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ എല്ലാം നഷ്ടപ്പെടും, പെടുന്നനെ പെടുന്നനെ, ഓരോന്നോരോന്നോരോന്ന്. ഇപ്പോൾ കഴിഞ്ഞ സമയം വലിയ പ്രളയവും ഭൂകമ്പവും എല്ലാം സംഭവിച്ച് എത്ര എന്തെല്ലാം നഷ്ടങ്ങൾ നമ്മുടെ ഈ സംസ്ഥാനത്ത്, കേരള സംസ്ഥാനത്ത്. ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ അറിയിച്ചു. അതിൻ്റെ ആ ഭയപ്പാടിൽ നിന്ന് മുക്തമാകാത്ത നിൽക്ക് ഇന്നും വിഷമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, എപ്പോഴാണ് ഈ ലോകം അട്ടിമറിയുക എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വേണ്ടാത്ത വിഷയങ്ങളിൽ നിന്ന് വഴിമാറി അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ വിശ്വാസ ജനങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാ, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ ഒഴുകിയെത്തുന്ന ബായാറ് സ്വലാത്ത് ഈ മാസം 21-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. നാളെയാണ് കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് എന്നും പറഞ്ഞ് ഈ മഹത്തായ മജ്ലിസിനോട് നിങ്ങളെല്ലാവരും എല്ലാ നിലയിലും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ് അല്പം സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് നമ്മുടെ മജ്ലിസ് പൂർത്തിയാക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം.
استغفر الله العظيم 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 جددوا ايمانكم ونوروا قلوبكم بقوله لا اله الا الله 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 الا الله لا اله 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 الا الله الا الله لا اله 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 الا الله الا الله لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم 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 يا قيوم يا حي 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 يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിലെത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. നമ്മുടെ ജില്ലയിലെ അഹ്ലു സുന്നയുടെ നേതാക്കളും ഉസ്താദുമാരും എല്ലാവരും ഈ സദസ്സിലുണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. ധാരാളം സ്നേഹികൾ, നമ്മുടെ യൂസുഫ് വല്ലപ്പുഴ, അങ്ങനെ കുറേ നമ്മുടെ സ്നേഹികൾ, നമ്മുടെ ബായാറ് സുലാത്തനും ജാർത്തങ്ങ സുലാത്തനൊക്കെ മുടങ്ങാതെ വർഷങ്ങളായി വരുന്ന ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖബൂൽ നൽകട്ടെ. സിറാജുദ്ദീൻ പോയത് മറ്റു ഉസ്താദുമാര് നാരായണ ഉസ്താദിന്റെ ജ്യേഷ്ഠ. ഉമർ ഫൈദി ഉസ്താദ്, അങ്ങനെ കുറെ ആളുകൾ നമ്മുടെ സദസ്സിൽ ഇത്ര നേരം വൈകിയാലും ലാസ്റ്റ് വരെ ഇരിക്കുന്ന എത്രയോ നമ്മുടെ സ്നേഹികൾ, അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം, ഹംദൻ യുവാഫി നഅമഹു വൈകാഫി മസീദ. യാ റബ്ബന ലക്കൽ ഹംദു കമാ യംബഅ ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക.
سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم, يا سيدنا يا حبيب الله صلى الله عليه وسلم, يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا, قلت صحيلتنا, أعظنا, انظرنا, أدركنا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد, كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. يا كريم يا الله, يا رحمن يا الله, يا رحيم يا الله, يا ملك يا الله, يا قدوس يا الله, يا سلام يا الله, يا مؤمن يا الله, يا مهيمن يا الله, يا عزيز يا الله, يا جبار يا الله, يا متكبر يا الله, يا خالق يا الله, يا بارئ يا الله, يا مصور يا الله, يا قهار يا الله, يا رزاق يا الله, يا وهاب يا الله, يا تواب يا الله, يا منتقم يا الله, يا عفو يا الله, يا رؤوف يا الله, يا مالك الملك يا الله, يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك, راجين من رحمتك, متوسلين بجميع من علمت إليك يا ربنا. പരിശുദ്ധ മജ്‌ലിസിലെ പാദരാത്രിയിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അപ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ, ഹസദ്, റിയാ, ഉജ്ബ്, നിഫാഖ്, ശഹവത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം, അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, يا رحيم يا الله, يا ملك يا الله, ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك
واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر كنت قلب حياتا كنم الله ايمان ايتي ترنم الله تقوى ايتي ترنى الله نافع علمنا ورد بكنا الله ورعي ايتي نلنرتنا الله احرام اللنا ننجل رجبتنا الله احرام ما ايبند پڑتنا ننجل نشبك الله رب ننجل عزتنا قوتم ورتنا الله ننجل عيبغل ني مرکنم رحمان നിന്റെ സ്വാലഹ്യങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലോ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ മജ്ലിസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് എത്തിപ്പെട്ട ഉസ്താദുമാരും നേതാക്കളും സ്നേഹജനങ്ങളും, ബായാറ്, കാടാമ്പുഴ, ജാറത്തുങ്ങൽ, സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിലൊരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്. കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഇന്നും അസറിന്റെ ശേഷം, ആരുവിന്റെ തൊട്ടു മുമ്പായി, ബാപ്പാന്റെ കാലിൽ വലിയ മുറിവ് വന്ന് വലിയ ഒരു വല്ലാത്ത അവസ്ഥയിൽ, ഒരു ദ്വാരമായി അതിൽ പുഴുക്കൾ വരുന്ന അവസ്ഥയിലാണ്. കാല് മുറിച്ചു മാറ്റാൻ വരെ ഡോക്ടർമാരുടെ നിർദ്ദേശമുണ്ടെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് മക്കൾ വന്ന് വിവരം പറഞ്ഞ് നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്. അപസ്മാരം പീഡിച്ച് സുഖപ്പെടുത്തണം അല്ലാഹ്. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വെക്കലും കെട്ടലും, അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാന്. ജന്മന വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നടക്കാത്തവരെ നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ്. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്. ഹറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാഹ്. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരും മൂത്രത്തിന് പൈപ്പെട്ടവരുമടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാഹ്. അലർജി സുഖപ്പെടുത്തണം അല്ലാഹ്. ആസ്മ സുഖപ്പെടുത്തണം അല്ലാഹ്. ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം റഹ്മാൻ.
ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാന്. വായിലും കവിളിലും നാവിലൊക്കെ മുറിവുകളും പുണ്ണുകളുമായി പൈൽസിന്റെ അർഷസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാന്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിലടക്കം കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്നിട്ട് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും ഓപ്പറേഷൻ ചെയ്യാനും പറഞ്ഞിട്ട് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാനേ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ മുറിവണങ്ങാതെ നിസ്കരിക്കാനും നടക്കാനൊക്കെ വിഷമം പറഞ്ഞ് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ഈ പരിശുദ്ധ ദിൽഹിജ്ജയിലെ പവിത്രമായ പാതിരാത്രിയിലെ മജ്ലിസ് കബൂലാക്കി ബിമദ്ഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലോ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലോ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലോ. HIV സുഖപ്പെടുത്തണം അല്ലോ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലോ. ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലോ. സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലോ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലോ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലോ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലോ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. ഓരോന്നോരോന്നോരോന്ന് പരീക്ഷണങ്ങൾ റമദാനിലെ നിപ്പ വൈറസ് തൊട്ട് തുടങ്ങി, അങ്ങനെ ഭൂകമ്പം, ഉരുൾപൊട്ടലും അങ്ങനെ തുടങ്ങി പ്രളയവും ഓരോന്നോരോന്ന്. ഇപ്പൊ വ്യാപകമായി എലിപ്പനിയിൽ 32 ആളുകൾ മരണപ്പെട്ടു എന്ന വാർത്ത. അങ്ങനെ പരീക്ഷണങ്ങൾ ഒന്നിന്റെ പിറകിൽ ഒന്നായിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ അലാമത്തിന് പറഞ്ഞ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം കാണാം. തസ്ബീഹ് മാലയുടെ കയറ് പൊട്ടിയാൽ അതിന്റെ മുത്തുക്കൾ ഓരോന്നോരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്നത് പോലെ പരീക്ഷണത്തിന്റെ ഒന്നിന്റെ പിറകിൽ ഒന്നായിട്ട് കാത്തു നിൽക്കാൻ പറഞ്ഞത് വ്യക്തമായി നേർക്ക് നേരെ നമുക്ക് അനുഭവപ്പെടുന്നത് പോലെ അർഹമുറഹിമായ അള്ളാഹു നീ സലാമത്താക്കണം റഹ്മാനെ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടക്കിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുറഹിമായ അള്ളാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങൾ അടക്കം സകല രോഗങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും റോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലുമാക്കല്ല റഹ്മാൻ. ബോധമില്ലാത്തവർക്ക് നീ ബോധം നൽകണം റഹ്മാൻ.
കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന സകലർക്കും അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഉള്ള മക്കളെ സ്വാലഹികളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാന്. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതവുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിൽക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും വർക്കത്തിനേറ്റിത്തരണം റഹ്മാനെ. നിന്റെ റഹ്മത്തിനാൽ പുതിയണം അല്ലാ. സകല സിഹറും ഞങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് അഹലുകാരിൽ നിന്ന് മജ്ലിസുകളിൽ നിന്ന് അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ഈ മഹനീയ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാനെ. ഐന് നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സകല ശത്രുക്കളെ ശത്രുവിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തിയ സകലർക്കും ഖൈറായ ഇണകളെ നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. അറഹമുറാഹിമായ അല്ലാ കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അഇമ്മത്ത് കണ്ടതുപോലെ യഖ്ളത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും ഹജ്ജ് ഉംറ സിയാറ കഴിഞ്ഞ് മടങ്ങിയെത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് റാഹത്തോടെ മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഹദുമയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിക്ഷയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കി. അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദികസ് സ്വാലിഹീൻ. ഞങ്ങളെ ഉളോലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചൊല്ലിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد